രാജേന്ദ്രൻ ബഹളത്തിന് ഒച്ചപ്പാടിനും നിൽക്കരുത്. വളരെ തന്ത്രപരമായിട്ട് വേണം സംസാരിക്കാൻ. നിങ്ങളെ പോലുള്ളൊരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. വക്കീൽ സാറേ, ഇതെന്റെ തൊഴിലാണ്. ഇതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യം. ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേലി തന്നെ വളം തിന്നാലോ? കാത്തു സൂക്ഷിക്കുന്ന വേലി വിശപ്പ് സഹിക്കാൻ ഇത്തിരി വിളവൊക്കെ തിന്നൂന്ന് വരും. അതിൽ ആർക്കും ഒരു കുറവും സംഭവിക്കാൻ പോണില്ല. പോരാത്തതിന് ഇപ്പൊ ഓണ സീസൺ. ഓണ സീസൺ ഇതിലും ഉണ്ടോ? ഓണ സീസണും വിഷു സീസണും ഒക്കെ. പിന്നെ അല്ലാതെ പത്ത് കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണിപ്പോ. സോദര ലീവ് എടുത്താ ഞാൻ ഈ പണി ചെയ്യുന്നത്. കാശുണ്ടാക്കാൻ ഞങ്ങളുടെ പെങ്കൊച്ചിനെ കിട്ടിയുള്ളൂ. പെങ്കൊച്ചോ? ഏത് പെങ്കൊച്ച്? സാറിന് അറിയില്ലല്ലേ, ഇന്ന് വട്ടഞ്ഞു വിട്ടാതെ പെങ്കൊച്ചും കൂടെ ഇറക്കിവിടുവോ. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു. വക്കീലെ, അകത്തിന് സംസാരിക്കാം. ഈ കുട്ടിയെ എനിക്കറിയാം. ഒരു മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാ മതി, ഞാൻ മറക്കില്ല. ഭർത്താവും കുട്ടിയും വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന ഡോക്ടർ പറഞ്ഞത്. അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. തന്ത്രിയെ കണ്ടുപിടിച്ച് തരുന്നവർക്ക് 5 ലക്ഷം രൂപ അവർ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. 5 ലക്ഷം രൂപയോ? അതെ. ഓ, എനിക്കൊരു കാസറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള വകുപ്പായി. അല്ല, എന്നാ ഈ ഓഫർ കാണിച്ച് നമുക്ക് പത്രത്തിലും ടിവിയിലൊക്കെ ഒരു പരസ്യം കൊടുത്താലോ? വേണ്ട വേണ്ട, അതൊക്കെ കുട്ടിയുടെ ഫ്യൂച്ചറിന് ദോഷം ചെയ്യും. വക്കീലെ, 5 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചോ, ഇതെനിക്ക് വിട്ടുതന്നേരെ. മിസ് നന്ദിനി മേനോൻ ഈ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബെഞ്ചമിൻ സി കുരുവിള തപ്പിയെടുത്ത് തന്നിരിക്കും. ഇത് ഇന്ദുവിന്റെ ബന്ധുക്കളാന്നുള്ള കാര്യം ഉറപ്പാ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഈ ബന്ധുക്കൾ ഇന്ദുവിന്റെ ഇരിക്കുള്ളൂ. അയ്യോ ഇന്ദു, കർത്താവേ, കർത്താവല്ല ഇന്ദു, വരാ. പുറത്തുന്ന വെയിൽ കൊണ്ട് കറുത്തതേ ഇവരെ പോലെയാവും. നീ വിളവ് വെളുക്കൂടാ, നോക്കിക്കോ. ഇതാ ഇതെല്ലാം നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം വെച്ച് മണ്ണിട്ട് മൂടിതേ. ഇതെന്ത് ചെയ്യും? നിന്റെ തലയിൽ കുഴിച്ചിടാ. വക്കീലേ, എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിരിക്കണം. ഒരു വക്കീലിനോട് പറയേണ്ട വല്ല കാര്യമുണ്ട്? ഓക്കെ. 5 ലക്ഷം രൂപ പോക്കറ്റിലായി. അയാൾ നമ്മളെ കണ്ടെന്ന് തോന്നണേ. അയൽവാസിക്ക് ഇയാളൊരു പാരയാവുന്ന ജോലിസം പറഞ്ഞ അത്ര ശരിയല്ലേ? ഇത് വെറും പാരയല്ല, ഒരു കട്ടപ്പാര. ഈ പണ്ടാറ തിണ്ടി എങ്ങനെയെങ്കിലും ഇവിടെ പുറത്ത് ചാടി. എന്തിനാടാ എന്നെ കണ്ടപ്പ കുനിഞ്ഞത്? ആര് കുനിഞ്ഞു? ഞാനോ? നീ കുനിഞ്ഞോ? ഞാൻ കുനിഞ്ഞു. സിറ്റിംഗ് എടുത്തു. സിറ്റിംഗോ? ഇനി കൂടുതൽ ഇരുന്നാ തെറിക്കും. അതെ അതെ, തെറിക്കും. സാറ് പറഞ്ഞതിന്റെ അപ്പുറം എന്നെ ചെയ്യരുത്. ആരാ സാറേ ഇപ്പൊ കാറിൽ വന്നത്? സാറിന്റെ ബന്ധുക്കളാ? ആ, ബന്ധുക്കളാണ്, പക്ഷെ എന്റേതല്ല. ഇതവളുടെ. ഇത് ആ പെണ്ണല്ലേ മറ്റേ പെണ്ണ്? ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ ആ പെണ്ണ്? ആ, അവള് തന്നെ. സാറേ, കുട്ടിക്ക് എന്ത് പറ്റി? ഇവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അത് മാന്യനായ എന്റെ പേരും പറഞ്ഞു. പറടാ, നീയൊക്കെ അല്ലേ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന? രോമില്ലല്ലോ, വളരുന്നേ ഉള്ളൂ. സാർ അന്ന് എന്റെ ലൈസൻസ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ പാടെ നിർത്തി. പൈസക്ക് ടൈറ്റ് വന്നപ്പോ എന്റെ ലൈസൻസ് നേരത്തെ കട്ട് ചെയ്തു. ആരായിരുന്നാലും 48 മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ തപ്പിയെടുത്തിരിക്കും. ആ സെന്റ് പിന്നെ ആയുഷ്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത പണി എനിക്കറിയാം. ജാമ്യം കിട്ടാത്ത വകുപ്പ്. ആട്ടുകട്ടിലിൽ അവനെ കിടത്തി ഉരുട്ടി. ഇതിനൊക്കെ കാരണക്കാരൻ ആ മത്തായച്ചന. അയാളെ ഇന്ന് മത്തായച്ചന. എടോ മത്തായച്ച, താൻ ആരുടെ അച്ഛനാണോ? ഞാൻ ചവിട്ടി പറ്റിയ എന്നെല്ലാരും പറയുന്നെല്ലാരും. ഏ മത്തായച്ചേ, എന്താണോ മീഴ്ച്ചു നോക്കണത്? ഇങ്ങോട്ട് വാണോ? ഇങ്ങോട്ട് വാണോ? യു കമ്മിറ്റ് മീ. ആ പൊളവി പോയി. എന്താ വിളിച്ചത്? എടോ മത്തായിച്ചാന്ന്. എടോ താൻ കാണിച്ച പോക്കൃത്തിന് എടോ എന്നല്ല വിളിക്കേണ്ടത്. വിളിക്കരുത്, ആ ചാൻസ് എനിക്ക് തരുന്ന ജ്യേഷ്ഠ. ആ, നീ വിളിച്ചോ. താങ്ക് യു.
എടാ മൈദാ മാവേ എടാ പിഡബ്ല്യൂഡിയുടെ മോനെ നീ വല്ലാണ്ട് കളിച്ചില്ലാണ്ട കേട്ടോ നീ എന്തുട്ടി തൊപ്പി വെച്ചേക്കണ്ടി വെള്ളം അടിച്ചോണ്ട് രാത്രി പരിശുദ്ധമായ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് സൂക്ഷിക്കണം ഐ ആം യുവർ ബോസ് ഹോസ്പിറ്റലല്ല മോർച്ചറിയ കാറുകളുടെ മോർച്ചറി ഇവിടെ പണിക്കുന്ന ഏതെങ്കിലും ഒരു കാറ് പണി കഴിഞ്ഞ് പുറത്തു പോയിട്ടുണ്ടോ നമ്മള് നിന്റെ വർക്കേഴ്സ് ഞങ്ങളോട് വാക്ക് ചോദിക്കാറ് കണ്ണി കണ്ട കാക്കി കൂപ്പായക്കാരനെയൊക്കെ അയൽപക്കത്ത് കൊണ്ടിരുന്ന് കുടിയിരുത്തി തനിക്കെങ്ങനെ ധൈര്യം വന്നതോ എടോ എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും അത് ചോദിക്കാൻ നിങ്ങളൊക്കെ ആരാ അത് തീരുമാനിക്കണം ഞാനാ ഞങ്ങളിപ്പോ പൊക്കോളാം പക്ഷെ താൻ ചെവിയിൽ നുള്ളിക്കട്ടോ ഇന്നേക്ക് ഒരു മാസത്തിനകം വേണമെങ്കിൽ എഴുതി വെച്ചോ അയാൾ അവിടുന്ന് കെട്ടടിച്ച് പെട്ടടിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രസാദല്ല നീ വാടാടോ നീ വാടാടാടാടാ മക്കളെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു കണ്ടീഷൻ പാർട്ടിയാ പാര വയ്ക്കല്ലടാ ഡോണ്ട് യൂസ് പാര നിങ്ങൾ എന്റെ മക്കളെ പോലെ അല്ലടാ മൈ സൺസ് ഗ്രീസ് ഇടില്ല നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാം അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നതിൽ കുറഞ്ഞൊരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല പറഞ്ഞു വിടാ എന്നാ പറ്റിയൊരു പാർട്ടി നിങ്ങൾ കൊണ്ടുത്താ അന്ന് ഞാൻ അയാളെ ചവിട്ടി വെളിയിൽ പക്ഷേ അതുവരെ അയാള് ഞങ്ങളെ വീടുമുറ്റത്ത് കയറുകയോ പ്രസാദിന്റെ ഭാര്യനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ പ്രസാദിന് ഭാര്യയോ ഓ ഭാര്യല്ല ഭാര്യയെ പോലെ അപ്പൊ കീപ്പ് അതെ നീ ചുറ്റിക്കളിക്കാതെ കാര്യം എന്താ വെച്ചാ തുറന്നു പറഞ്ഞോ ഇല്ലെങ്കിൽ നാട്ടുകാര് ചെവിയിൽ മുഴുവൻ ഇത് എത്തിച്ച് നിങ്ങളെ രണ്ടിനെയും നാറ്റിച്ച് രണ്ടിനെ വിളിച്ച ഓടി നേരത്തെ വിളിച്ചത് എടോ വിളിച്ചു ഒരബദ്ധം പറ്റിയതാ ഞങ്ങളെ നേരത്തെ മൈസന്നല്ല വിളിച്ചത് മത്തായിച്ചന്റെ മകനാണ് ഇങ്ങനൊരു സാഹചര്യം വന്നെങ്കിലോ എന്ത് ചെയ്യും ഞാൻ ചവിട്ടി പുറത്താക്കും അയ്യോ ഞങ്ങൾ ചവിട്ടി പുറത്താക്കരുത് ഒരു ആവേശത്തിന് കെട്ടിപ്പോയി സഹായിക്കണം എല്ലാം പെട്ടെന്നായിരുന്നു ആരില്ലാത്തൊരു പാവം പെൺകുട്ടിയാ ഓക്കെ ഐ കൻ അണ്ടർസ്റ്റാൻഡ് പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ എനിക്ക് ട്രീറ്റ് തരണം ഞാൻ എന്താ ചെയ്യണ്ടെന്ന് മത്തച്ച നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ ഭാര്യയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരിടില്ല മത്തായി മയ്യത്തായി നാളെ വർഷാപ്പ് ഹോളിയുടെ ഒരു ലക്ഷം